കണ്ടല്ലോ പല ജാതി സാധനങ്ങളുണ്ട് ദുനിയാവിൽ. അല്ല കുറ്റം പറയല്ല, 72 വട്ടം 70 ചില്ലാനം വട്ടം പാർട്ടി മാറിയ ഒരുത്തൻ ജയലളിതന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നൊരിക്കൽ ഒരു കൗതുക വാർത്ത കൊടുത്തിരുന്നു. അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കും 73 പാർട്ടിയാവെന്ന് പറഞ്ഞാല് ഇങ്ങനെ രാവിലെ ലീഗ് ആയിരുന്നു, ഉച്ചക്ക് കോൺഗ്രസ് ആയിരുന്നു, അവിടെ നിന്നും കിട്ടാതെ അപ്പൊ വൈകുന്നേരം തേളായി, രാത്രി പാമ്പായി, ഇങ്ങനെ എങ്ങനെ എന്തോ ആയതാണ് എന്ന്. പാർട്ടി എന്നല്ല പറഞ്ഞത്, പാർട്ടി എന്നല്ല പറഞ്ഞത്, പാർട്ടി എന്നല്ല ഖാസായൊരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറഞ്ഞു, വസതഫ്തരിഖു ഉമ്മതി അലാ സലാസിം വസബഈന മില്ല, 73 മില്ലത്തായി മാറും. അൽ മില്ലത്തു അദ്ദീനു, 73 ദീനായി മാറും. അതായി അർത്ഥം പാർട്ടിയല്ല. പാർട്ടി എങ്ങനെയാണെന്നറിയോ, ബഹുമാനപ്പെട്ട ഹനഫി ഷാഫി ഒക്കെ ഹദീസിനോട് ബന്ധമുണ്ട്. നേരെ മറിച്ച് നോക്കൂ നിങ്ങൾ, അൽ മില്ലത്തു വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമൻ യർഗബ് മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. പാർട്ടി എന്നല്ല പറഞ്ഞത്, മില്ലത്ത്. അതുകൊണ്ടാണ് കുല്ലും ഫിന്നാർ, എല്ലാവരും നരകത്ത് പോകുന്നവർ. കാരണം അതിനൊന്നും മുരടിനോട് ബന്ധം ഇല്ല. അള്ളാഹു കാത്തിരിച്ചിട്ട് ഇല്ലാ മില്ലത്തൻ വാഹിദ, ഇല്ലാ മില്ലത്തൻ വാഹിദ. قالوا وما هي يا رسول الله قال ما انا عليه واصحابي ഞാനും സ്വഹാബത്തും ആകുന്ന മുരടിനോട് ആ നിലക്ക് ബന്ധമുള്ള ആളുകൾ ഇടക്ക് മുറിച്ചു വാങ്ങാൻ പാടില്ല, മുറിയാൻ പാടില്ല, മുറിയാൻ പാടില്ല. ബന്ധമുണ്ട് അരട് മുരട്, പിന്നെ അതിന് കൊമ്പ്, പിന്നെ അതിന് കൊമ്പ്, പിന്നെ അതിന് കൊമ്പ്, മുറിഞ്ഞു പോകാൻ പാടില്ല. മുറിഞ്ഞു പോയാൽ കഴിഞ്ഞു പോയി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണിത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഇസ്ലാമെന്നാൽ ഗുരു ശിഷ്യ ബന്ധമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടൻസ് കോഴ്സ് അല്ല, അങ്ങനെയൊന്നുമല്ല. തോന്നിയതുപോലെ ഒരാളങ്ങനെ അച്ചടിച്ച് വിട്ടുക, വേറുള്ളവരിങ്ങനെ ഇമെയിൽ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ കണ്ടതൊന്നുമല്ല. അങ്ങനെയല്ല ഇസ്ലാം. ചിന്തിച്ചു നോക്കി, അള്ളാഹു തആലക്ക് നമുക്ക് ഇസ്ലാം എത്തിച്ചേരണം, അത് അള്ളാഹു തആല ഏറ്റെടുത്തതാ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ശരി, നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിലാണ് തോന്നിപ്പിച്ചൊന്നുകൂടെ അതിന് സ്വീകരിക്കും, സ്വീകരിക്കാൻ അങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ, ചെയ്തൂടെ, അങ്ങനെ ചെയ്തിട്ടില്ല. എന്ത് ചെയ്തു? അള്ളാഹു തആല ഗുരുനാഥന്മാരയച്ചു. ആരാണ് ഗുരുനാഥന്മാർ? അംബിയാ അലൈഹിമുസ്സലാം. ആ ഗുരുനാഥന്മാർക്കും ഗുരുനാഥനെ നൽകി. ആ ഗുരുനാഥൻ്റെ ഗുരുനാഥനാണ് ഈ രാവ് പകലിൽ നമ്മളെ കാണാൻ വന്നത്, കാണാനിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വതിൻ അൻദദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ വമാ സ്വാഹിബുകും ബിമജ്നൂൻ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇതൊരു മാന്യനായ ഗുരുനാഥൻ ഒരു ദൂതന്റെ കയ്യിൽ കൊടുത്തയക്കുന്ന സംഗതിയാണ്. ദൂതനെയാണ് ആശ്രയിക്കുന്നത്, മാന്യനാണ്. ഉസ്താദ് ഉണ്ടായാൽ മാത്രം പോരാ, ഉസ്താദ് കരീമാകണം, മാന്യനാകണം എന്നാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. പിന്നെ ശക്തി ഉണ്ട്, ശക്തി രണ്ടാമത്തെ പറഞ്ഞത്. ഉസ്താദിന് പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാത്തിനൊക്കെയുള്ള ശക്തിയുണ്ട്. ഇനി വേണമെങ്കിൽ, സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷിക്കാനും ശക്തിയുണ്ട്. പക്ഷെ ശക്തിയേക്കാൾ പ്രധാനം പറഞ്ഞത് കരീം, കരീം. കണ്ടോ നിങ്ങൾ ആരെ പറ്റിയത് പറഞ്ഞത്? ആരെ പറ്റിയ പറഞ്ഞത്? മുഖർബായ ജിബിരിൽ, മുഖർബായ ജിബിരിൽ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ദൂതൻ. അവൻ മാന്യനെ, എന്താ മാന്യനെ? മാന്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ എന്താ മാന്യൻ? ഒരു ദൂതൻ മാന്യനാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ എന്താ അതിൻ്റെ അർത്ഥം? ആ ഏൽപ്പിച്ചത് ഏൽപ്പിച്ചത് അങ്ങനെ തന്നെ പൂർണ്ണമായി എത്തിച്ചു കൊടുക്കുക, ഇനി ഒന്നും അതിലേക്ക് കൂട്ടാതിരിക്കുക, എന്തെങ്കിലും ഏൽപ്പിച്ച കാര്യം മറച്ചു പിടിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ദൂതന്റെ ക്വാളിറ്റി. നിങ്ങൾ ചിന്തിക്കണം, അവിടുന്ന് ആരിൽ നിന്നാണോ ഈ സന്ദേശം ലഭിച്ചത് അപ്രകാരം എത്തിച്ചു കൊടുക്കുന്നവനാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുത്ത മുഖർബായ ജിബ്രീൽ. ജിബ്രീൽ തന്നെ, മുഖർബായ ജിബ്രീൽ ഈ ആയത്തിന്റെ താഴെ പറയുന്നുണ്ട് വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ഇസ്ലാം മുഴുവനുണ്ട് ആ ഒറ്റ ആയത്തിന്റെ ഉള്ളിൽ.
വലഖദ് റആഹു മുഹമ്മദ് നബി ജിബ്രീലിനെ സ്വല്ലല്ലാഹു അലൈഹി സല്ലം അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി മുഖറബായ ജിബ്രീലിനെ കണ്ടിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഇത് നമ്മളോട് പറയുന്ന എന്തിനാ? ഹബീബായ റസൂലുള്ളാഹി മുഖറബായ ജിബ്രീൽ തങ്ങളെ കണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ആവശ്യം എന്താ? ഇത് മുഷാഹദത്തിൻ്റെ ഇൽമാകുന്നു. ഗുസ്താദിൽ നിന്ന് ശിഷ്യൻ നേരെ കണ്ട് സ്വീകരിക്കലാകുന്നു. അങ്ങനെയാ ബന്ധം. അങ്ങനെയാ ശിഷ്യനെ ശിഷ്യനാക്കുന്ന കാര്യം, ഉസ്താദിനെ ഉസ്താദാക്കുന്ന കാര്യം. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മുഖറബായ ജിബ്രീൽ ഒരിക്കൽ വന്നപ്പോഴും ചെയ്തത് അങ്ങനെയാണ്. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ, കണ്ണിൻ്റെ മുന്നിൽ പോയിരുന്നു, അവിടുത്തെ കാൽമുട്ടിലേക്ക് കാൽമുട്ട് ചേർത്ത് വച്ചു. ഇതാണ് ഇൽമുൽ മുഷാഹദ. ഇത് അമ്പിയാക്കന്മാരുടെ മുഷാഹദത്തിൻ്റെ ഇൽമാണ്. ഇത് കറസ്പോണ്ടൻസ് കോഴ്സ് അല്ല. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കാണാം. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഇന്നമാ മസലി വമസലു മാൻ അത്വാഅനി വമസലു മാൻ കദബനി, എന്നെ കളവാക്കിയവനെയും എന്റെ സ്വീകരിച്ചവന്റെയും ഉദാഹരണം ഹബീബായ നബി പറഞ്ഞു. കമസലി റജുലിൻ, ഒരാളെ പോലെയാണ്. അതാ ഖൗമഹു, അയാൾ തന്റെ നാട്ടിൽ ചെന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഇന്നി അറ അന റഅയ്തുൽ ജൈശ ബിഐനയ്യ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പടയെ നേരിട്ട് കണ്ടുവരികയാണ്. അന്നജ അന്നജ, രക്ഷപ്പെട്ടവരുടെ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് വന്ന് കണ്ടുവരികയാണ് ഞാൻ, രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെട്ടവളോ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ എന്ന് മുഹമ്മദ് നബി ഹബീബായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഉദാഹരണം കമസലി റജുലിൻ അതാ ഖൗമഹു ഫഖാല ഇന്നി അന യാ ഖൗമി ഇന്നി അന റഅയ്തുൽ ജൈശ ബിഐനയ്യ, എൻ്റെ കണ്ണുകൊണ്ട് ശത്രുക്കളെ കണ്ടുവരികയാണ് ഞാൻ, നിങ്ങൾക്ക് വരാൻ പോകുന്ന വിപത്ത് കണ്ണുകൊണ്ട് കണ്ടുവരികയാണ് ഞാൻ എന്ന് പറഞ്ഞ ആളെപ്പോലെയാണ് ഞാൻ എന്ന് മുഹമ്മദ് നബി. അഥവാ നിങ്ങൾക്ക് വരാൻ പോകുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് കാണുകയാണ്, എന്നിട്ട് അടുത്ത തലമുറക്ക് കാണിക്കുകയാണ്, അവർ അടുത്ത തലമുറക്ക് കാണിക്കുകയാണ്, അവർ അടുത്ത തലമുറക്ക് കാണിക്കുകയാണ് കാണിക്കുകയാണ്. ഞാൻ എൻ്റെ ഉസ്താദന്മാർ ഒരു ദേവബന്ധിലുണ്ട് ഒരു പ്രവർത്തനം, ഒരു ഹദീസ് ഓരി കൊടുക്കുന്ന ദിവസം മധുര പലഹാരം വിതരണം ചെയ്യും. അങ്ങനെ ദേവബന്ധിൽ ഒരു ഹദീസ്, ഹദീസ് ക്ലാസ്സിൽ അങ്ങനെ സ്വഭാവമുണ്ട്, ഒരു ഹദീസ് ഓതണ അന്ന് ആ ഹദീസ് ഓതിക്കഴിഞ്ഞാൽ മധുരം അങ്ങോട്ട് കൊടുക്കും. 1400 കൊല്ലം ഈ ഹദീസ് ഓതിയവരൊക്കെ മധുരം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി തൻ്റെ കയ്യിൽ കിട്ടിയ മധുരം പരിസരവാസികൾക്ക് കൊടുത്തിരുന്നു. മനസ്സിലായോ? അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് കേട്ടു. ഹദീസിൻ്റെ അവസാനം ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയുണ്ടായി. മിഷ്കാത്തിൽ കാണാം ഹദീസ്. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് ആ ഹദീസിൻ്റെ അവസാനം റസൂലുള്ളാഹി വന്ന് ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ പിൻഗാമികൾക്ക് പറഞ്ഞു കൊടുത്തു. ഹദീസിൻ്റെ അവസാനം ചിരിച്ചു കാണിച്ചു. സ്വഹാബികൾ ഈ ഹദീസ് താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, അവരും ചിരിച്ചു കാണിച്ചു കൊടുത്തു. താബിഈങ്ങൾ താബിഈ താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, ചിരിച്ചു കാണിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണില്ലല്ലോ പഠിച്ചവനെ, നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര വലിയ വിഷയമാണ് ഈ പറയുന്നത്! നിങ്ങൾക്കിതൊരു വിഷയമായി തോന്നണില്ലേ? നിങ്ങൾ മനസ്സിലാക്കണില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ചിന്തിക്കണം. ഇത് ചിന്തിക്കാൻ കഴിയാതെ ഓഫീസ് തുറന്നിട്ട് കാര്യമില്ല, പരാജയമാണ്. എനിക്ക് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല, ആരുണ്ടോ ആവട്ടെ, ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയ വിജ്ഞാനത്തിൻ്റെ മധുരം ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. നോക്കൂ, നിങ്ങൾ ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിൻഗാമികൾക്ക് ഈ ഹദീസ് പറഞ്ഞപ്പോൾ ചിരിച്ചു. കാരണം അല്ലാഹിക്ക